ഞാനിപ്പോൾ ഉള്ളത് ചെർപ്പളശ്ശേരിയിലെ ചളവറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടിയ ഉയരമുള്ള ആനയുടെ കൊമ്പ് പിടിച്ചാണ് നിൽക്കണം. ഇങ്ങനെയൊക്കെ കൊമ്പ് പിടിച്ച് നിൽക്കാൻ ആർക്കെങ്കിലും ചങ്കുറപ്പുണ്ടോ? അങ്ങനെ ഒരു ചങ്കുറപ്പുണ്ടോ നോക്കാൻ വേണ്ടി വന്നാണ് നല്ല ഹൈറ്റുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ആന. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് രണ്ട് ആനപ്രേമികളുണ്ട് ഇവിടെ. ആനപ്രേമികളെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, ആനഭ്രാന്തന്മാരാണ്. എന്തായാലും നമുക്ക് ആനഭ്രാന്തന്മാരെന്ന് പരിചയപ്പെടാം, ഈ ആനയുടെ വിശേഷങ്ങളും ചോദിച്ചറിയാം. വരും വരും വരും. ഇതാ കിടിലം ആനഭ്രാന്തന്മാർ, ആനപ്രേമികളിൽ നിന്ന് മാറി ആനഭ്രാന്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ എന്താണ് എങ്ങനെയാണ് ഈ ഇതിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അല്ല, ഞങ്ങള് ആനഭ്രാന്തം കൊണ്ട് തന്നെയാണ് ഇതിലെത്തിയത്. പുരപ്പറമ്പില് ആനയെ കണ്ടിട്ടുള്ള കമ്പാണ് അങ്ങനെ ആനശില്പത്തിലേക്ക് എത്തിയത്. ഞങ്ങള് ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് ശില്പമാണ്. ഇതിൻ്റെ ഉയരം വന്നിട്ട് 11.5 അടി വരുന്നുണ്ട്. ഞങ്ങളിത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ശില്പം ചെയ്തിട്ടുള്ളത്. ഇത് ആനയുടെ റിയൽ സൈസിലാണ് ചെയ്തത്. നമ്മൾ ആനേനെ പോയി കണ്ട് പരമാവധി നിരീക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിലിങ്ങൊക്കെ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും കുറേ കുറവുകളുണ്ട്, അത് നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആനശില്പത്തിനുള്ള റെക്കോർഡാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കാണാം. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടിയും ചെയ്തതാണ്. അച്ഛൻ, ഞാൻ, അനിയൻ, പിന്നെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇവനും കൂട്ടുകാരനാണ്, ഇവനും ആനഭ്രാന്തനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ചെയ്തൊരു ശില്പമാണിത്. ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്താ സഹായത്തിനൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു, നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ലേബറും ഇതൊന്നും കൂട്ടാണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇതല്ലാണ്ട് ഞങ്ങൾ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മംഗലാംകുന്നുകാരൻ്റെ ശില്പം ആലിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അത് ആനപ്രേമികൾക്ക് അവിടെ പോയിട്ട് കാണാം, അതിനൊക്കെ ഉള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ശില്പം മാത്രമേ ഞങ്ങൾ റിയൽ സൈസിൽ ചെയ്തിട്ടുള്ളൂ. ഇല്ല, നമ്മളിത് ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഇനി വേറെ ചെയ്യുന്നില്ല. ഞങ്ങൾ 2.5 അടി സൈസിൽ ഫൈബറിൽ ആവശ്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെന്താ വെച്ചാൽ എന്താ വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ചെറിയ ശില്പങ്ങൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് എത്ര ആൾക്ക് വേണിച്ചാൽ കയറിയിരിക്കുക, അതിൽ ഒതുങ്ങണ അത്രയും ആൾക്ക് അതിൻ്റെ പുറത്ത് കയറിയിരിക്കാം. കയറാൻ പറ്റും, കോണി വെച്ച് കയറേണ്ടി വരുന്നേ ഉള്ളൂ. ആന കാലൊന്നും മടക്കി തരില്ല, കോണി വെച്ച് കയറാം. ആ കോണിയുണ്ട്, കയറി കാണിക്കാം. ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറിയ ശില്പങ്ങളാണ്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ളത്. ഇത് ഞങ്ങൾ വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ അവൻ എടുത്തു വരുന്ന ഈ ആനയാണ് തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരാനയാണ്. ഇത് 3 വർഷം മുന്നേ ചരിഞ്ഞു പോയി. ഈ ആനയ്ക്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായത്. പിന്നെ അടുത്തത് ഞങ്ങളുടെ തന്നെ നാട്ടിലത്തെ ഞങ്ങളുടെ സ്വന്തം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനയാണ് ചെർപ്പളശ്ശേരി പാർത്തൻ. നമ്മുടെ ചെർപ്പളശ്ശേരിക്കാരുടെ ആനയാണ്. ഇതും ചരിഞ്ഞു പോയി. ഇളമുറ തമ്പുരാൻ ചെർപ്പളശ്ശേരി പാർത്തൻ എന്ന് പറയും. അത് ഇത് ഭരണങ്ങാനം ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ആനയാണ്. ഇതൊരു ഏട്ടൻ അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനയായിരുന്നു. ഇത് ചരിഞ്ഞു പോയി. മംഗലാംകുന്ന് കർണനാണിത്. കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരാന മംഗലാംകുന്ന്, നമ്മുടെ അടുത്തുള്ള മംഗലാംകുന്ന് കർണനാണ്. ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരാനയാണിത്. ഏറ്റവും കൂടുതൽ തലയെടുപ്പും ഇതിനാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും കൂടുതൽ തലയെടുപ്പ് മംഗലാംകുന്ന് കർണനായിരുന്നു. തൃക്കടവൂർ ശിവരാജു എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലുള്ള ഒരാനയാണ്. ഇത് കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള 10 ആനകളിൽ പെടുന്ന ഒരാനയാണ്. ഇത് ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്ട്രെങ്ത്താണ്, കണ്ടില്ലേ? ഇതിൻ്റെ കൊമ്പിലൊക്കെ ഇങ്ങനെ പിടിച്ച് തൂക്കാൻ പറ്റും, കണ്ടില്ലേ? ഇങ്ങനെ പിടിച്ച് തൂക്കി നിർത്താം, കണ്ടില്ലേ? ഇത്രയും സ്ട്രെങ്ത് ഇതിൽ നിൽക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറത്തും 100 കിലോ വെയിറ്റ് ഇരിക്കാം. ഇതിൻ്റെ പുറത്ത് 100 കിലോ വെയിറ്റ് ഇരിക്കാൻ പറ്റും, കണ്ടില്ലേ? നല്ല സ്ട്രെങ്ത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഫൈബറിൽ. ഇത് ടോയ്സ് ആയിട്ടും കുട്ടികൾക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതിന് ഡാമേജ് ഒന്നും വരില്ല. പിന്നെയുള്ളത് പാമ്പാടി രാജൻ. അതാ ആ ബാക്കിലുള്ളത് പാമ്പാടി രാജനാണ്. അത് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കണതിൽ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ഭംഗിയുള്ള ആനയാണ്. കോട്ടയത്തുള്ള ആനയാണ് പാമ്പാടി രാജൻ. അതിൻ്റെ ബാക്കിലുള്ള മംഗലാംകുന്ന് കർണൻ തന്നെയാണ്. അത് തലയെടുപ്പ് ഉള്ളൊരു മോഡൽ ചെയ്തു, വേറൊരു മോഡലിൽ ചെയ്തു എന്നേ ഉള്ളൂ. തല പൊക്കി പിടിച്ചിട്ട് വേങ്ങശ്ശേരിയുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഏട്ടന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് 15 കിലോ വെയിറ്റ് ഉണ്ടാവും. അത്
ചിലതൊക്കെ 10 കിലോനേ ഉള്ളൂ. അത് വെയിറ്റ് ചിലവര് പറയുന്നതിനനുസരിച്ചിട്ടും പിന്നെ നമുക്ക് അടി ഫ്ലാറ്റ് ആണെന്നുണ്ടെച്ചാൽ എത്ര വെയിറ്റ് വേണിച്ചാലും ഇരിക്കാൻ പറ്റും. ഈ ശില്പങ്ങൾ മൊത്തം ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വലുത് ചെയ്തത്. ഇത് വേൾഡ് റെക്കോർഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശില്പങ്ങളാണ്. ഇപ്പോൾ എന്താ ഒരു 10-30 എണ്ണമൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. 30 വെറൈറ്റി ആനകളെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. 3 വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, വർക്കിന് പോയിട്ട് അതിൻ്റെ ഗ്യാപ്പിലാണ് ചെയ്യാറുള്ളത്. ഏകദേശം ഒരു 300 ആനോളം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. 300 എണ്ണം ഇവിടെ അല്ലേ, അതാണ് പ്രശ്നം. ഞങ്ങൾ ഇപ്പോഴും ഇത് വേൾഡ് റെക്കോർഡിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആനകളെയൊക്കെ ഉണ്ടാക്കിയ ആനകളൊക്കെ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന് ഞങ്ങൾക്ക് തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, 10-300 ആനയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ അല്ല, നമ്മൾ പണിതേനുള്ള പൈസയും മെറ്റീരിയൽസിൻ്റെ പൈസയും വാങ്ങിയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് അവർക്ക് പൈസയെക്കാട്ടിലും അധികം ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഈ ചെരിഞ്ഞു പോയ ആനകളൊക്കെ അവർക്ക് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലുത്. അവർ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഭരണങ്കാന ഗണപതി എന്ന് പറഞ്ഞ ആനയൊക്കെ ആൾക്ക് ചെയ്ത് ഫോട്ടോ അയച്ച് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് ചെരിഞ്ഞ് അത് ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടൊരു വീട് വെച്ചപ്പോൾ ഇവനും കൂടി അവിടെ ഉണ്ടാവണമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. വീടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ നാട്ടുകാരൊക്കെ പാടെ വാങ്ങിയ ഒരു ആനയാണത്. അപ്പോൾ അത് ചെരിഞ്ഞപ്പോൾ ഇനി അതിനെ കാണാൻ പറ്റില്ലല്ലോ, അപ്പം ഇനി ഞങ്ങളുടെ ശില്പത്തിലൂടെ ഇനി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആൾ പറഞ്ഞത്. അമ്പല ദേവസ്വത്തിൻ്റെ ആനയാണ്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്തിട്ട് ആൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളൊരു ഒരു ഫോട്ടോ വെക്കണ പോലെ അല്ലല്ലോ ഇത്, ഇതിനെ റിയലായിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. ആ ഞങ്ങളിതിപ്പോൾ എന്താ ഗൾഫിൽ അയച്ചിട്ടുണ്ട്, പിന്നെ അമേരിക്കയിലേക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്, ഫ്രാൻസിലേക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇറ്റലിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിട്ടില്ല, സ്പെയിനിലേക്ക് പറഞ്ഞിട്ടുണ്ട്, അയർലാൻഡിലേക്ക് പറഞ്ഞിട്ടുണ്ട്, കുറേ സ്ഥലത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, മലേഷ്യയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുവിധ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളിത് എത്തിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. കേരളത്തിലുള്ള ആൾക്കാരാണ് ഇത് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അവരെന്താ വെച്ചാൽ ഇത് കണ്ടിട്ട്, നമ്മൾ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കണ്ടിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ശിവസുന്ദറിൻ്റെ ശില്പം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തരുമെന്നാണ് അവർ ചോദിക്കുന്നത്. വിൽക്കുക എന്നല്ല ചോദിക്കുന്നത്, തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആനകളെ കാണാനായിട്ട് തന്നെ ഒരു സമയത്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ഈ കൊറോണയുടെ പ്രശ്നം കാരണമാണ്, പിന്നെ നമുക്ക് റോഡില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് വീടിനകത്താണ് ഇതൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ കാണുമ്പോൾ അവർക്കൊരു വീടിനകത്ത് കയറുക എന്ന് പറയുമ്പോൾ ഈ കൊറോണയുടെ ടൈം ആവുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ടെറസിൻ്റെ മീതെ ഒരു ഗാലറി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 ദിവസത്തിനകം ഗാലറി റെഡിയാക്കും. അതെന്താണെന്ന് വെച്ചാൽ ആനപ്രേമികൾക്ക് കാണാനായിട്ടാണ്, വന്ന് കാണാൻ, ആർക്ക് വേണമെച്ചാൽ വന്ന് കാണാം, പിന്നെ ഞങ്ങളുടെ വലിയ ശില്പമൊക്കെ വന്ന് കാണാം, കൂടെ ഫോട്ടോ എടുക്കാം, പുറത്ത് കയറണം വെച്ചാൽ കയറാം, അതൊക്കെ ചെയ്യാം, കുട്ടികൾക്കൊക്കെ വന്ന് കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗാലറി പണിയുന്നത്. അല്ല, ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആനകൾ മാത്രമാണ്. പക്ഷെ ഞങ്ങൾ ആർട്ട് ഗാലറിയിൽ ഇതുപോലെ ഒരു കുതിരേനെ ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ. അതുപോലെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ശില്പങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്, ആനയുടെ ഹെഡ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ചെരിഞ്ഞു പോയിട്ടുള്ള തിരുവമ്പാടി ശിവസുന്ദറാണ് ഞങ്ങൾ ഏറ്റവും അധികം ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്താ മംഗലാംകുന്ന് കർണൻ ഇപ്പോൾ അടുത്ത് ചെരിഞ്ഞതാണ്. അപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്, മംഗലാംകുന്ന് കർണനെ ചോദിക്കാറുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്ന തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ്റെ ഫാൻസ് രാമചന്ദ്രനെ ചോദിക്കാറുണ്ട്. പിന്നെ പാമ്പാടി രാജൻ, തൃക്കടൂർ ശിവരാജു, പിന്നെ അതുപോലെ ഇപ്പോൾ ചെർപ്പളശ്ശേരി പാർത്തൻ, ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ചെരിഞ്ഞു പോയ ആനേനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ടാ. അച്ഛൻ ആനപ്രാന്തനാണ്, പിന്നെ അനിയനും ഞാനും കൂടിയാണ് ഇത് ചെയ്യണത്. പിന്നെ എൻ്റെ വൈഫാണിച്ചാലും അനിയൻ്റെ വൈഫാണിച്ചാലും കുട്ടികളും ഒക്കെ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനേനെ ചെയ്യുമ്പോൾ അവരൊന്നും പറയില്ല, ആനേനെ ചെയ്തിട്ടില്ല ചില എന്താ ആന ചെയ്യാത്തതെന്ന് ചോദിക്കുക. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അമ്മയും എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ആനേനെ. അതെ, ആന ഇഷ്ടമാണ് എല്ലാവർക്കും. ഞങ്ങൾ 3 വർഷമായി ആന ശില്പങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. പുതുതായിട്ട് ഞങ്ങൾ ചെയ്തൊരു വർക്കാണിത്. ഇതൊരു കാട്ടാനയാണ്, ഇതിന് അങ്ങനെ ഐഡൻറ്റിറ്റി ഇല്ല, കാട്ടാന എന്നുള്ളൊരു ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ നമ്മൾ ശില്പങ്ങൾ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിലിംഗ് മൊത്തം ചെയ്യാറുണ്ട്. അപ്പോൾ ആനയുടെ ശരീരത്തിൽ ഇതുപോലെ ചുളിവുകളും ചളി
ഒക്കെ ഉണ്ടാവും. കൊമ്പിലും ഒക്കെ ഇതുപോലെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യാൻ നമ്മുടെ കഴിവിനനുസരിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി ഫീല്, അതെ, അതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന കാട്ടിലുള്ള ആന നമ്മുടെ ആന പോലെ കുളിപ്പിച്ച് നിർത്തണതല്ലോ, ചളിയൊക്കെ വാരി എറിയണതാണ്. അതാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതെ അതെ, ഒരു കാട്ടാനയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതെന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുകൊണ്ട് അങ്ങനെ ഒരു ലുക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല, കാരണം തുളസിത്തറയിലാണല്ലോ.